Hi everyone, I am Daniela. Welcome back to my channel. Appo innu nammal cheyan povunnathu idupolulla customized clay dolls engane cheyam ennalladana detailed aayittulla oru video aanu. Appo skip cheyada muluvan aayittu kaana. Ningal ende channel iduvare subscribe cheedittillengil endayalum cheyiduka. Appo namukku video il kekkam. അപ്പോൾ ഇതാണ് നമ്മുടെ റെഫറൻസ് പിക്ക് വരുന്നത് ഇതിലുള്ള ആ ഒരു പിക്ചറിന്റെ ആ ഡോള് മാത്രമാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത് അതിനു ശേഷമുള്ള ഈ ഒരു വുഡ് ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതും ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതും കൂടെ കാണിക്കാം അപ്പോൾ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ ഞാൻ എടുക്കുന്നുണ്ട് കാരണം നമ്മുടെ കൈ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കണം അതുപോലെ നമ്മുടെ സർഫസും നല്ല ക്ലീൻ ആയിട്ടിരിക്കണം ചെറിയൊരു പൊടി ഉണ്ടെങ്കിലും മറ്റ് എന്ത് ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലേയിൽ അത് നന്നായിട്ട് സ്റ്റിക്ക് ആവാനും അതിൻ്റെ ആ ഒരു ഫിനിഷിങ് പോകാനൊക്കെ ആയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും ഒരു വൈറ്റ് ക്ലോത്ത് അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ കരുതുക അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ആദ്യം ബോഡിയാണ് ചെയ്യുന്നത് നമ്മളെപ്പോഴും ഇന്നർ ബോഡി എന്തിനാണ് ഇത്രയും ഇതിൽ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സിങ് അതിൻ്റെ ഓവറോൾ ചെയ്യുമ്പോൾ നമ്മൾ എയർ ഡ്രൈ ക്ലേ അല്ലല്ലോ ഇത് പോളിമർ ക്ലേ അല്ലേ അപ്പോൾ നല്ല ഫിനിഷിങ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു ബോഡി അപ്പിയറൻസ് ആദ്യം ചെയ്താൽ മാത്രമാണ് അത്രയും നീറ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം ബോഡി പാർട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് ഒരു ഊഞ്ഞാലിലിരിക്കുന്ന രണ്ട് ഗേൾസിൻ്റെ ഒരു വർക്കാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പീസ് ഉണ്ടാക്കിയിട്ട് അതൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക ശരിക്കും ആ ഒരു റിയലിസ്റ്റിക് ലുക്ക് വരുത്താൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ശരിക്കും അവർ ഇരിക്കുന്ന പോലെ തന്നെ നമുക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ നമ്മൾ ഈ ഒരു വർക്ക് ഫ്രെയിമിനകത്ത് സ്റ്റിക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് കറക്റ്റ് ബാക്ക് സൈഡ് നമ്മൾ ചെയ്യുന്നില്ല അപ്പോൾ നമ്മളിതുപോലെയുള്ള ചെറിയൊരു കമ്പി യൂസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബോഡി പാർട്ടും അതുപോലെ തന്നെ ആ ഒരു ലെഗും കൂടെ കണക്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കമ്പികൾ വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ അത് നിങ്ങൾ വാങ്ങിച്ചിട്ട് ഇതുപോലെ നമ്മൾ ഒരു ലെഗിൻ്റെ പീസ് രണ്ടെണ്ണമായിട്ട് ഉണ്ടാക്കിയിട്ടില്ലേ അതിൻ്റെ തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു വയർ വെച്ചിട്ടാണ് ഇത് ചെറുതാക്കി ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റാൻഡിങ് ഡോൾ ആണെന്നുണ്ടെങ്കിൽ ഇത് സ്ട്രെയിറ്റ് വെച്ചാൽ മതിയായിരിക്കും ഞാനിത് ഇരിക്കുന്ന പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ശരിക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ചെയ്താലും നമുക്ക് ആ കറക്റ്റ് ആ ഇരിക്കുന്ന ഒരു മോഡൽ കിട്ടും അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ആ കമ്പിയുടെ ഭാഗം കൂടെ മാറ്റിയിട്ട് ഒരു മുട്ടിൻ്റെ ഷേപ്പ് പോലെ കറക്റ്റായിട്ട് ആ ഒരു ഇത് വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഒരു ക്ലേയുടെ ഒരു പീസും കൂടെ നമ്മളൊന്ന് പരത്തിയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന് വേറെ എക്സ്ട്രാ ഗം ഞാൻ യൂസ് ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള ചെറിയ സ്റ്റിക്കിങ് ഡ്രസ്സിൻ്റെ മുകളിലത്തെ അല്ലെങ്കിൽ ഹെയറിൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സിന് മാത്രമാണ് നമ്മൾ ഗം യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇത് ഇതിൽ തന്നെ ക്ലേ ടൂൾസ് വെച്ച് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ തന്നെ നിൽക്കും പിന്നെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നതാണല്ലോ അതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ടില്ല അപ്പോൾ നമ്മുടെ കാല് ഇതാക്കണ്ട ഒരെണ്ണം നമ്മളിപ്പോൾ ചെയ്ത് കാണിച്ചു സിമിലർലി നമ്മൾ നെക്സ്റ്റ് വൺ അതുപോലെ തന്നെ ചെയ്യുകയാണ് ദെൻ നമുക്ക് ബോഡി അപ്പർ ബോഡിയാണ് ചെയ്യാനുള്ളത് അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു നെക്ക് വരുന്ന തരത്തിൽ ഇതുപോലെ ഒന്ന് രണ്ട് സൈഡിൽ നിന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക ഒരു കുഞ്ഞ് നെക്ക് മുകളിലേക്ക് നിൽക്കുന്ന തരത്തിൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളതും ഇതുപോലെ ഈ ഒരു ക്ലേ ടൂള് ഈ റൗണ്ട് ഹെഡുള്ള ക്ലേ ടൂളാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഇങ്ങനെ സ്റ്റിക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പിന്നെ നമ്മളിത് ഗേൾസിൻ്റെ ആണ് ചെയ്യുന്നത് ഗേൾസിൻ്റെ ബോഡിയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ബോഡി ഫീച്ചേഴ്സ് നമ്മൾ എന്തായാലും വരുത്തണം അപ്പോൾ എങ്കിൽ മാത്രമാണ് നമ്മുടെ ആ ഒരു ഔട്ട്ഫിറ്റ് നമ്മളതിൻ്റെ മുകളിൽ ചെയ്യുമ്പോൾ നല്ല ഒരു ഫിനിഷിങ്ങും ഒരു റിയലിസ്റ്റിക് ലുക്ക് വരെ തന്നെ വരുത്താനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ ബോഡി ഫീച്ചേഴ്സ് എന്തായാലും കൺസിഡർ ചെയ്യണം എന്തായാലും ചെയ്തേക്കണം നമ്മളൊരു സെയിം പ്ലെയിൻ ആയിട്ടൊരു ബോഡി ആക്കാതെ ആ ഇപ്പോൾ ഗേൾ ആണോ അല്ലെങ്കിൽ ബോയ് ആണെങ്കിലും അതിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമാണ് ഡ്രസ്സിങ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഭംഗി നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഏറെക്കുറെ ആ ഒരു എന്താ പറയുക അത് കറക്റ്റ് നല്ല സ്കിന്നൊക്കെ കറക്റ്റ് ഇതാക്കണം എന്നില്ല കാരണം നമ്മളതിൻ്റെ മുകളിലൂടെ ഇനി ഡ്രസ്സ് ചെയ്യുമല്ലോ അപ്പോൾ ജസ്റ്റ് ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് വരുത്തിയാൽ മാത്രം മതിയായിരിക്കും സിമിലർലി നമ്മൾ രണ്ടുപേരുടെയും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും ഇരിക്കുന്നതിന് ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് രണ്ടിൻ്റെയും ഒരു സ്ട്രക്ചർ ചെറിയൊരു ഡിഫറൻസ് വന്നിരിക്കുന്നത് ദെൻ നമ്മൾ ക്ലേ അടുത്തത് വേണ്ടത് ഡ്രസ്സ് ഔട്ട്ഫിറ്റ് സ്കേർട്ടാണ് ഞാൻ ആദ്യം ചെയ്യുന്നത് അതിന് ഈ ഒരു പിങ്കാണ് അതുപോലെ ഈ റോളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് കണ്ടീഷനിങ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് കയ്യിലെടുത്ത് ഇതുപോലെ ഉരുട്ടി ഉരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതുപോലെ സോഫ്റ്റായിട്ട് കിട്ടും അങ്ങനെ സോഫ്റ്റ് ആയതിനു ശേഷം ദെൻ പരത്തിയാൽ മാത്രമാണ് നല്ല നീറ്റായിട്ട് നമുക്ക് പരത്താനും യൂസ് ചെയ്യാനും പറ്റുള്ളൂ നമ്മുടെ ഈ ഒരു സ്കേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് സ്കേർട്ടാണ് വരുന്നത് അതുപോലെ തന്നെ താഴെ ഒരു ബ്ലാക്ക് ബീഡിങ്ങും വരുന്നുണ്ട്
ഇതുപോലെ നമ്മൾ കയ്യിൽ വളരെ നേരമായിട്ട് നീട്ടി എടുത്തിട്ട് രണ്ടും അതിൻ്റെ താഴെ ബ്രൗൺ കൊടുത്തിരിക്കുന്നത് ശരിക്കും അതൊരു ഗോൾഡൻ്റെ ഒരു ബീഡിങ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു മെറ്റാലിക് ഷെയ്ഡ് കൊടുക്കും. അതിന് മുൻപ് ജസ്റ്റ് ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് ഈ ഒരു ഇത് ശരിക്കൊരു ഫാബ്രിക് ലുക്ക് വരുത്താനായിട്ടാണ് ഈ ഒരു ടൂൾ വെച്ചിട്ട് ചെയ്യുന്നത്. ഈ ടൂള് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമ്മുടെ ടൂത്ത് ബ്രഷില്ലേ അതിൻ്റെ സെയിം ആ ഒരു ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ ആക്കി കൊടുത്താൽ മാത്രം മതിയായിരിക്കും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ആക്കി കൊടുക്കുക. കാരണം ഈ ഒരു ഫാബ്രിക്ക് ആ ഫോട്ടോയിലുള്ള ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു നെയ്ഫ് കൊണ്ട് ഇതൊന്ന് ജസ്റ്റ് ആക്കി കൊടുത്തു. ദെൻ നമ്മൾ ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ ഒന്ന് വെട്ടിക്കൊടുക്കുകയാണ്. നമ്മുടെ ഫാബ്രിക്ക് എത്ര ലെങ്ത്ത് വരുന്നുണ്ട്, ആ ഒരു സ്കേർട്ട് എത്ര ലെങ്ത്ത് വരുന്നുണ്ട് എന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മളിത് എന്താ പറയുക, 3D ലുക്കാണെങ്കിൽ കൂടെ ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ സ്റ്റിക്കിയാണ് ചെയ്യുന്നത് ഫ്രെയിമിനകത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് വ്യൂവിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ബാക്ക് സൈഡ് ചെയ്യാത്തത്. ദെൻ ഇതൊന്ന് ബാക്കിലേക്ക് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്താൽ മാത്രം മതിയായിരിക്കും. ദെൻ നമുക്ക് ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഒരു ബ്ലാക്കാണ്. നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ടോപ്പാണ് ഇതിൻ്റെ വരുന്നത്. അപ്പോൾ അത് ഒന്ന് ലെവലാക്കി കൊടുക്കുകയാണ് നമ്മൾ നൈഫ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ഒന്ന് ഒപ്പാക്കി കൊടുക്കുകയാണ്. പിന്നെ നമ്മളെപ്പോഴും പാൻ്റ് ആയാലും സ്കേർട്ട് ആയാലും എല്ലാം അത് രണ്ടാണ് ആദ്യം ചെയ്യേണ്ടത്. ദെൻ അപ്പർ ബോഡിയിൽ വരുന്ന ആ ഒരു ഔട്ട്ഫിറ്റ്, ഇപ്പോൾ ഷർട്ട് ടീഷർട്ടൊക്കെ ആണെങ്കിൽ അത് അവസാനം ചെയ്യണം. എന്നാലാണ് ആ ഒരു ഫിനിഷിങ് വരുന്നത്. അപ്പോൾ ആ ഒരു ടിപ്പ് നിങ്ങൾ മറക്കരുത്. നമ്മൾ താഴത്തെ ഭാഗത്തിലുള്ള ആ ഒരു ഡ്രസ്സിങ് ആദ്യം ചെയ്തിട്ട് വേണം അപ്പർ ബോഡി ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ബ്ലാക്ക് ആ ഒരു ടോപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു നിങ്ങൾ ഫോട്ടോയിൽ നോക്കിയാൽ മനസ്സിലാവും, ഇതിൻ്റെ ഒരു സ്ലീവ് എന്ന് പറഞ്ഞത് കുറച്ച് എന്താ പറയുക വൈഡായിട്ടാണ് നെക്ക് വരുന്നത്. അതുപോലെ സ്ലീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൻ്റെ ഇവിടേക്കായിട്ട് ഒരു ഇത് ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വൈഡ് നെക്കായിട്ട് കൊടുക്കുന്നത്. ദെൻ നമ്മുടെ ടോപ്പ് ഓൾമോസ്റ്റ് കണ്ടോ, ഓ ഫോട്ടോയിലെ പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ, രണ്ട് സൈഡും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ കറക്റ്റ് ഫാബ്രിക് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ഗേളിൻ്റെ ഒരു പാൻറ്റിൻ്റെ നെക്സ്റ്റ് ഗേളിൻ്റെ ആ ഒരു ബോട്ടം ഔട്ട്ഫിറ്റ് ആണ് ചെയ്യുന്നത്. ആ ഒരു പാൻറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഗ്രീനല്ലേ, ലൈറ്റ് ഒരു ഗ്രീൻ കളറാണ് വരുന്നത്. ഇപ്പം നിങ്ങൾ ഈ ഗ്രീൻ കളർ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് കാര്യങ്ങൾ അറിയുന്നില്ല. എൻ്റെ കയ്യിൽ കറക്റ്റ് ഈ ഒരു ക്ലേ ഉണ്ടായിട്ടല്ല, അത് നമ്മൾ കളർ മിക്സ് ചെയ്തെടുക്കുന്നതാണ് ആ ഡ്രസ് കോഡ്. അപ്പം നിങ്ങൾക്ക് ഈ ക്ലേ ടൂൾസ് അല്ലെങ്കിൽ ഈ ക്ലേ മിക്സിങ് കാര്യങ്ങൾ ഇതിൻ്റെ ബിഗിനർ എന്ന നിലയ്ക്കുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതിൻ്റെ ടോപ്പിലൊരു കാർഡ് ഞാൻ കൊടുക്കാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കിട്ടും, അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതൊന്ന് ചെക്ക് ചെയ്ത് വെച്ചാൽ മതി. ദെൻ നമ്മൾ ഈ ഒരു പാൻറ്റിൻ്റെ ഔട്ട്ഫിറ്റ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഇതാ ഇതുപോലെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. രണ്ട് കാലിലും ഈ പാൻറ്റിൻ്റെ പീസ് ഇതുപോലെ വെട്ടിയെടുക്കും. ആദ്യത്തെ ഒരെണ്ണമാണ് ആദ്യം ബാക്കിലേക്ക് മടക്കിയിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നല്ല കറക്റ്റ് രണ്ടും കൂടെ നമുക്ക് പറ്റില്ല. അപ്പോൾ ആദ്യം ഒരു കാലിൻ്റെ ചെയ്തിട്ട് ദെൻ നെക്സ്റ്റ് കാലിൻ്റെ അങ്ങനെ തന്നെ ചെയ്യുക. ഇത് ബാക്കിലേക്ക് ജസ്റ്റ് മടക്കി കൊടുത്താൽ മാത്രം മതിയാവും. അതുപോലെ നമ്മൾ ഈ ഒരു ടൂളില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നീഡിൽ വെച്ചിട്ട് നമ്മുടെ ടൈലറിങ്ങിൻ്റെ നീഡിൽ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താലും മതിയായിരിക്കും. ദെൻ നമ്മുടെ അടുത്തത് ഷർട്ടാണ്. ഷർട്ടിൻ്റെ കളറും ഇതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഈ മിക്സിങ്ങിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് അത്. അപ്പോൾ നിങ്ങളത് എന്തായാലും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലേ ടൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ വീഡിയോ ഇതിൻ്റെ ടോപ്പിൽ റൈറ്റ് സൈഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതെന്തായാലും ചെക്ക് ചെയ്തേക്കുക, അല്ലെങ്കിൽ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ഇത് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തന്നെ ഇതിൽ പറയുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ DM ചെയ്താൽ മതിയായിരിക്കും. അതുപോലെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് നെയിം ഗിഫ്റ്റ് യുവർ ഡ്രീം എന്നാണ്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട
വർക്കുകളുണ്ടെങ്കിൽ ഓർഡർ തരാം, അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് നോക്കുമ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിലും അതിൽ ഡി എം ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മുടെ ഈ ഷർട്ടിൻ്റെ കണ്ടോ, ഈ വർക്ക് ചെയ്തത് കുറച്ച് സമയമെടുത്തിട്ടാണ് ആ ലൈൻസ് വരുത്തിയത്. നിങ്ങൾക്ക് ലൈൻസ് വരുത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് കൊണ്ട് ചെയ്താലും മതിയായിരിക്കും. ഞാനിതിൽ ഒരു 90% ഡീറ്റെയിലിങ്ങും ക്ലേ കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ലൈൻസൊക്കെ ക്ലേയിൽ തന്നെ ചെയ്യുന്നത്. അത് കുറച്ച് ടഫാണ് കേട്ടോ ആ ഒരു ലൈൻസ് വരുത്താനായിട്ട്. അപ്പോൾ നിങ്ങളത് പെയിൻറ്റിൽ ചെയ്താലും മതിയായിരിക്കും. പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കിട്ടാനായിട്ട് നല്ലത്. അപ്പോൾ നമ്മുടെ ഈ ഷർട്ടിൻ്റെ പരിപാടി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ടും കൂടെ ഒരുമിച്ച് വെക്കാതെ ഒരു ഭാഗം, ഒരു പാർട്ട് ഫുള്ള് ക്ലിയർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് മറ്റേ സൈഡും കൂടെ സിമിലർലി നമ്മൾ ചെയ്യുകയാണ്. ദെൻ നമ്മൾക്ക് ഈ ഒരു അറ്റത്ത് ജസ്റ്റ് ഒന്ന് ഷർട്ട് ഒന്ന് പൊന്തി നിൽക്കുന്ന പോലെയുണ്ട് ആ പിക്ചറിൽ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ള് നമ്മുടെ പിക്ക് നോക്കുക. പിക്ക് നോക്കിയിട്ട് അതിൽ വരുന്ന ആ ചുളിവുകൾ അതിലേപോലെ തന്നെ മാക്സിമം നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ എന്താ പറയുക, ആ ഒരു പിക്കിനോട് നമുക്ക് വളരെ ആ ഒരു റിയലിസ്റ്റിക് ലുക്കിൽ തന്നെ വർക്ക് കിട്ടും. ദെൻ നമ്മൾ അടുത്തത് ചെയ്യുന്നത് ഇതിൻ്റെ കോളർ പോർഷനാണ്. കോളറിനായിട്ട് ചെറുതായിട്ടൊരു നേരോ പീസ് എടുത്തിട്ട് സെയിം ഇതുപോലെ തന്നെ ചെയ്യുകയാണ്. ആ ഒരു കോളറിൻ്റെ ഷേപ്പിൽ ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് ബാക്കിലേക്ക് ഇതാ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഔട്ട്ഫിറ്റ് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ദെൻ നമ്മൾ രണ്ട് പേരുടെയും ഈ ഒരു ഹാൻഡ്സിൻ്റെ ഭാഗം നമുക്ക് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ആദ്യം നമ്മുടെ ഈ ഡോളിൻ്റെ വെച്ച് കൊടുക്കാം. ഈ ഡോളിൻ്റെ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കമ്പി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ സിമിലർലി രണ്ടെണ്ണത്തിൻ്റെയും സെയിം ഇതുപോലെ തന്നെയാണ് രണ്ട് ഡോളിൻ്റെയും ചെയ്യുന്നത്. നമ്മൾ കൈകളും കാലുകളൊക്കെ ഇതുപോലെ കമ്പി വെച്ചിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫെവി ഗമ്മ് യൂസ് ചെയ്തിട്ടും സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. ദെൻ ഇതിൻ്റെ കൈപ്പത്തി ആ ഒരു ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അതുപോലെ കത്രി കൊണ്ട് ഇതുപോലെ ഫിംഗേഴ്സ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതൊന്ന് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, കുറച്ച് കെയർഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കൈപ്പത്തി ആ ഒരു ഹാൻഡ് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ആ പിക്കിൽ നമുക്കിതൊന്ന് ജസ്റ്റ് മടക്കി കൊടുക്കണം. ദെൻ നമ്മൾ ആ ഒരു ഹാൻഡിൻ്റെ ആ ഒരു സ്ലീവ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു പീസ് ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് മടക്കി ഈ ഒരു അറ്റം ഭാഗം മാത്രം എടുത്തൊന്ന് മടക്കി മടക്കി കൊടുക്കണം. കാരണം അങ്ങനെയാണ് ആ ഒരു ഔട്ട്ഫിറ്റ് വരുന്നത്. ഇതൊക്കെ നമ്മുടെ കസ്റ്റമൈസ് ചെയ്യുന്ന ഒരു ഫോട്ടോനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഈ ഫോട്ടോയിൽ അങ്ങനെ ഉള്ളത് കൊണ്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ പോലെ ഒരു സിംഗിൾ പീസ് എടുത്ത് വെച്ചാൽ മതിയായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ആ ടൂള് വെച്ച് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ട് കൈയിൻ്റെ ആ ഒരു പോർഷനിലേക്കും ഇതൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ചിട്ട് ഇത് ബാക്ക് സൈഡിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. സിമിലർലി നമ്മൾ രണ്ട് കൈയിൻ്റെ അങ്ങനെ തന്നെ ചെയ്യാം. ഇനി നമ്മൾ മറ്റേ ഡോളിൻ്റെയും സെയിം ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. മറ്റേത് ഷർട്ടിൻ്റെ ആയതുകൊണ്ട് ആ ഒരു പാർട്ട് മാത്രം ചെയ്തെടുക്കാൻ അതേപോലെ കുറച്ച് സമയമെടുക്കുന്നു. മാത്രം ആ കൈയിൻ്റെ ഷേപ്പ് ഉണ്ടാക്കി വെച്ചതിൻ്റെ മുകളിലൂടെ ഒന്ന് വെച്ച് കൊടുക്കുക. ദെൻ ബാക്കിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക, അത്രേ വരുന്നുള്ളൂ. അപ്പോൾ സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കൈയെ അങ്ങനെ തന്നെ ചെയ്യുക. ദെൻ നമ്മൾ ഈ ഈ കൈയിൻ്റെ ആ ഒരു മുട്ടിൻ്റെ അവിടെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. നമ്മൾ ഷർട്ടിൻ്റെ കൈ മടക്കി വെക്കുന്ന പോലെ ഒന്ന് ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
Then ഈയൊരു പീസ് എന്ന് വെച്ചിണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോനകത്ത് ഈയൊരു ഗേളിന്റെ അവിടേക്ക് ഷോൾഡറിലേക്ക് മറ്റേ ഗേളിന്റെ കൈ വരുന്ന പോലെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് പറഞ്ഞുല്ലോ ബാക്ക് വ്യൂ ഇല്ല അത് കാരണമാണ് ഇങ്ങനെ തന്നെ ചെയ്യുന്നത് ഒരു പീസ് മാത്രം ജസ്റ്റ് സ്റ്റിക്ക് ചെയ്തു കൊടുത്താൽ മതിയായിരിക്കും ദെൻ ഈയൊരു കൈ ഒന്ന് അവിടെ ഒന്ന് നീട്ടി കൊടുക്കുക അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു പിക്കിലെ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ദെൻ നമ്മൾ ഹെഡ് ചെയ്യുക ഹെഡ് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് നമ്മളിത് ഫേസ്ലെസ് ആയതുകൊണ്ട് വളരെ സിമ്പിളാണ് നമ്മുടെ ഡോൾസ് റെഡി ആയിട്ടുണ്ട് പെയിൻറ്റിങ്ങും എല്ലാം കഴിഞ്ഞ് ഡോൾസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഏതാണെന്നുണ്ടെങ്കിൽ അതൊന്ന് സജസ്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ ബൈ താങ്ക് യു